കിഫ്ബി, പെൻഷൻ ഫണ്ട് എന്നിവയുടെ വായ്പാ ഇനത്തിൽ 14,000 കോടി രൂപയാണ് കേരളത്തിൻ്റെ അനുവദനീയമായ കടമെടുപ്പ് തുകയിൽ നിന്നും കേന്ദ്രം വെട്ടിക്കുറച്ചത്. ലൈഫ് മിഷൻ പദ്ധതിക്കായി KERDFC 6,000 കോടി രൂപയാണ് ഹഡ്കോയിൽ നിന്നുൾപ്പെടെ വായ്പയെടുത്തത്. കിഫ്ബിയും പെൻഷൻ കമ്പനിയും ചേർന്ന് കടമെടുത്ത 14,000 കോടിക്കൊപ്പം ഈ 6,000 കോടി കൂടെ ആവുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുപ്പ് തുകയിൽ വീണ്ടും കുറവ് വരുത്തേണ്ടി വന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇതാണ് പറയുന്ന അസാധാരണമായ സാഹചര്യം. ഇങ്ങനെ കേന്ദ്ര നയത്താൽ വരിഞ്ഞു മുറുക്കപ്പെട്ട സംസ്ഥാനത്ത് ആശ്വാസകരമായ ബജറ്റാണ് സർക്കാർ അവതരിപ്പിച്ചത്. ബജറ്റിലെ ഓരോ ഇനവും നോക്കിയാൽ മതി. വിലക്കയറ്റം തടയാൻ 2,000 കോടി, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് 80 കോടി, തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് 14,149 കോടി, കുടുംബശ്രീക്ക് 260 കോടി, സാമൂഹ്യ സുരക്ഷാ പെൻഷന് 9,764 കോടി, ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി 71,861 വീടുകൾക്കും 30 ഭവന സമുച്ചയങ്ങൾക്കുമായി 1,436 കോടി രൂപ, മേക്ക് ഇൻ കേരള പദ്ധതി, റബ്ബർ വിലയിടിവ് തടയുന്നതിന് 600 കോടി. ഇങ്ങനെയെല്ലാം ബജറ്റിൽ വകയിരുത്തിയത് ഈ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ്. ഒരു മേഖലയെയും ഒഴിവാക്കിയിട്ടില്ല. നാം കാലിടറിപ്പോകരുത് എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ നിർബന്ധം. സംസ്ഥാനത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ചില നികുതി പരിഷ്കരണങ്ങൾ അനിവാര്യമായി വന്നു. ഇപ്പോഴും സർക്കാർ അതേ ചെയ്തിട്ടുള്ളൂ. കേന്ദ്രം ഞെരുക്കുന്നതിനെ എതിർക്കാതിരിക്കുകയും സംസ്ഥാനത്തിന് വിഭവ സമാഹരണത്തിന് തടസ്സം നിൽക്കുകയും ചെയ്യുന്നത് ആരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്? ഏതായാലും അത് ഈ നാട്ടിലെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ല എന്നത് ഉറപ്പാണ്. ഇത്രയെല്ലാം ഇവിടെ പറയേണ്ടി വന്നത് ബജറ്റിൽ കൊണ്ടുവന്ന പുതിയ നിർദ്ദേശങ്ങളെ നശീകരണ സ്വഭാവത്തോടെ എതിർക്കുന്ന പ്രതിപക്ഷ സമീപനം തുടരുന്നത് കൊണ്ടാണ്. എതിർപ്പിനു വേണ്ടിയുള്ള ഇത്തരം സമീപനം പ്രതിപക്ഷം ഒഴിവാക്കണം. നാടിനു വേണ്ടി ഒന്നിച്ചു നിൽക്കാൻ തയ്യാറാവണം. അതാണ് ഈ ഘട്ടത്തിൽ പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളത്.